നമസ്കാരം. ഇന്ന് രാവിലെ പത്രം കൈ കിട്ടിയപ്പോൾ തന്നെ കണ്ടത് വടക്കഞ്ചേരിയിലെ ബസ് അപകടത്തിൻ്റെയും 9 പേരുടെ മരണത്തിൻ്റെയും നടുക്കുന്ന വാർത്തയാണ്. ഉടൻ തന്നെ ഞാൻ ചാനലുകളിലെ വാർത്തകൾ മാറി മാറി വെച്ച് നോക്കി. എല്ലാത്തിലും കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, കാണാനാവാത്ത കാഴ്ചകൾ, ഹൃദയം നുറുങ്ങുന്ന വേദന, വല്ലാത്തൊരമർഷം തോന്നുന്നു. നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ടുപോയി ഇല്ലാതാക്കിയ ഇവിടുത്തെ വ്യവസ്ഥകളോടെല്ലാം വല്ലാത്ത പുച്ഛം തോന്നുന്നു. എൻ്റെ മകൻ്റെ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഇനിയും ഏറെ പേർ ഗുരുതരാവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പത്രം വായിക്കുമ്പോൾ കുറേ നേരം ഞാൻ എൻ്റെ മകനെ തന്നെ നോക്കിയിരുന്നു. എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ആ ബസ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത്. ഇവിടെ ആരാണ് തെറ്റുകാർ? ഇവിടെയുള്ള സിസ്റ്റമാണ് മാറേണ്ടത്. നമുക്ക് നിയമങ്ങൾക്കൊന്നും ഒരു കുറവില്ല, പക്ഷേ അതൊന്നും ശാശ്വതമായി നടപ്പിലാവില്ലെന്ന് മാത്രം. ഇന്ന് കോടതി ഇവിടുത്തെ സിസ്റ്റങ്ങളെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. യാത്രയുടെ തുടക്കം മുതൽ ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അധ്യാപകർ പലതവണ വിലക്കിയിട്ടും ഡ്രൈവർ വേഗത കുറച്ചില്ല എന്നാണ് കേൾക്കുന്നത്. ഈ ബസ്സിനെതിരെ മുൻപ് കോട്ടയം RTO നിയമം തെറ്റിച്ചതിൻ്റെ പേരിൽ 5 തവണ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടത്രേ. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് തിരുത്തലുകൾക്ക് നമ്മൾ വിധേയരായേ പറ്റൂ. നോക്കിക്കോളൂ, ഇനി കുറച്ച് ദിവസത്തേക്ക് നിയമങ്ങൾ കർശനമാക്കും. വാഹനങ്ങളിൽ സ്പീഡ് ബ്രേക്കർ വേണമെന്നൊക്കെ നിയമം വരും. പോലീസ് വഴിയരികിൽ മുഴുവൻ പരിശോധന തുടരും. മാധ്യമങ്ങളിൽ മുഴുവൻ ഫീച്ചറുകൾ വരും. പിന്നെ അതങ്ങ് ലൂസാവും. നമുക്ക് മാതൃക കാണിക്കേണ്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ വാഹന അകമ്പടിയോടുകൂടി നമ്മുടെ മുന്നിലൂടെ അമിത വേഗതയിൽ ഇങ്ങനെ ചീറിപ്പായും. നിയമം തെറ്റിക്കുന്ന അവരെ പോലീസ് സല്യൂട്ട് അടിക്കും. ഇതൊക്കെ ഇവിടെ ഇനിയും തുടരും. ഹെൽമറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് നിയമം വന്ന നാളുകൾ ഓർമ്മയില്ലേ? ഹെൽമറ്റ് ഇല്ലാത്തവരെ തിരഞ്ഞു പിടിച്ചുള്ള വേട്ടയായിരുന്നു അന്ന്. ഇപ്പോഴെന്തായി? മോട്ടോർ സൈക്കിൾ റേസ് നടത്തുന്ന പയ്യന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് നിയമം കർശനമാക്കിയ നാളുകൾ ഓർമ്മയില്ലേ? ഇപ്പോഴോ ഓരോ നിയമവും നിലവിൽ വരുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും സുരക്ഷയെ മുൻനിർത്തിയാണ് എന്ന് അവനവന് ബോധ്യം ഇല്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുടർക്കഥയായി അരങ്ങേറും. ഡ്രൈവിംഗ് എന്നത് ഒരു സംസ്കാരമാണ്, റോഡിൽ പാലിക്കേണ്ട മാന്യമായ സംസ്കാരം. പക്ഷേ ആ സംസ്കാരത്തെ അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള അച്ചടക്കത്തോടുകൂടി അനുസരിക്കുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ നാട്ടിൽ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. വിദേശത്ത് ചെല്ലുമ്പോഴറിയാം, അവിടുത്തെ നിയമങ്ങൾ വളരെ ശക്തമാണ്. തെറ്റിച്ചാൽ ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ആ ഒരു സിസ്റ്റം ഇവിടെ നടപ്പിലാവാത്തിടത്തോളം കാലം, നിയമങ്ങളെ എക്കാലത്തും അനുസരിക്കേണ്ടതും അനുസരിപ്പിക്കേണ്ടതുമായ നിയമങ്ങളായി കാണാത്തിടത്തോളം കാലം, ഇനിയും ഇത്തരം അപകടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലെന്നറിയാം. എന്നാലും ഇന്ന് ഈ ദൃശ്യങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ പ്രതികരണവും എഴുതിക്കൊള്ളൂ. കുറച്ച് പേരെങ്കിലും കാണട്ടെ, അവരുടെ കണ്ണുകളെങ്കിലും തുറക്കട്ടെ.